ഹലോ എവ്രിവൺ, എല്ലാവർക്കും റേങ്തവൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. സൂര്യൻ കേറ്റിൻ്റെ കൂടെ ഇരിക്കുകയാണ്. ഇന്നലെ രാത്രി മുഴുവൻ നീ ഉറങ്ങിയില്ലല്ലോ, കിടന്നുറങ്ങാൻ വേണ്ടി അവൻ അവളോട് പറയുന്നു. ഡച്ചയ്ക്ക് നിന്റെ കയ്യിൽ നിന്നും എന്താണ് വേണ്ടതെന്ന് അവൾ സൂര്യനോട് ചോദിക്കുന്നു. അയാൾക്ക് എൻ്റെ ഏരിയയിലെ ഈ സ്ഥലങ്ങളെല്ലാം സ്വന്തമായി വേണമെന്ന് സൂര്യൻ പറയുന്നു. അതിനു വേണ്ടി ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സ്ഥലത്തിന് വേണ്ടി അയാൾ നിന്നെ കൊല്ലാൻ വേണ്ടി തയ്യാറായല്ലോ എന്ന് സൂര്യനോട് അവൾ ചോദിക്കുന്നു. സൂര്യൻ അവളോട് ഉറങ്ങാൻ വേണ്ടി പറയുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല, നീ എൻ്റെ ക്വസ്റ്റിന് ഉത്തരം പറയാൻ വേണ്ടി അവൾ പറയുന്നു. ഇത് കേട്ട് സൂര്യൻ അവളോട് ഫ്ലേർട്ട് ചെയ്യുന്നു. അപ്പോൾ അവൾ ഞാൻ ഉറങ്ങിക്കൊള്ളാം എന്ന് അവനോട് സമ്മതിക്കുന്നു. ഓഫീസിനും പെണ്ണും ഡച്ചയെ കുറിച്ച് വിസുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിസുവിൻ്റെ ശ്രദ്ധ മുഴുവൻ അവർ രണ്ട് റിലേഷൻഷിപ്പിലാണ്. ഇത് കാണുന്ന ഓഫീസർ ആക്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓഫീസർ വിസുവിനോട് ഡച്ചയെ കുറിച്ച് ചോദിക്കുന്നു. പക്ഷേ അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവർ രണ്ടുപേരും കൈ പിടിച്ചിരിക്കുന്നതിലാണ്. ഓഫീസർ വിസുവിനോട് വീണ്ടും അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ വിസുട്ട് അവരോട് നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യാണോ, കൈ പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പെൻ അവനോട് സുരിയും ശോഭയും കൊന്നത് ഡച്ചയാണെങ്കിൽ നിന്റെ അച്ഛനെ കൊന്നതും ഡച്ചയായിരിക്കും എന്ന് പറയുന്നു. ഇത് കേട്ട് വിസുട്ട് ഷോക്കാകുന്നു. നോപ്പ് സുരിയുടെ ഗ്രേവിൽ വന്നിട്ട് ഈ കിടക്കുന്ന സ്ഥലത്ത് ഞാനാണ് വരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവളോട് സോറി പറയുന്നു. കേറ്റ് അവൻ്റെ അടുത്ത് വന്നിട്ട് സുരി നിന്റെ കൂടെ ഉള്ള സമയത്ത് നീ അവളെ കെയർ ചെയ്തില്ല, ഇപ്പോൾ കരഞ്ഞിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. നോപ്പ് അവളോട് സോറി പറയുമ്പോൾ അവൾ അവനെ ഹഗ് ചെയ്യുന്നു. ഫ്ലാഷ് ബാക്കിൽ സുരി സൂര്യനെ കാണാൻ വേണ്ടി വരുന്നു. പക്ഷേ അവൻ അവളെ കാണാൻ വേണ്ടി വെളിയിൽ പോലും വരാൻ കൂട്ടാക്കുന്നില്ല. ഇതോർത്ത് സൂര്യനും അവളോട് സോറി പറയുന്നു. അപ്പോൾ ഓഫീസർ പീറ്റിനെയും കൂട്ടി അവിടേക്ക് വരുന്നു. പോലീസിനോട് കോഓപ്പറേറ്റ് ചെയ്യുന്നതിൽ സൂര്യനോട് അയാൾ നന്ദി പറയുന്നു. കേറ്റ് നോപ്പിനോട് നിങ്ങൾ പേടിക്കേണ്ട, സൂര്യയെ കൊന്നത് ആരാണെങ്കിലും അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ പീറ്റ് നോപ്പിനോട് തൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി പറയുന്നു. ഓഫീസർ ഞാൻ വെയിറ്റ് ചെയ്തോളാം, നിങ്ങൾ കളിച്ചോളാൻ വേണ്ടി പറയുന്നു. ഇത് കേട്ട് എല്ലാവരും പീറ്റിൻ്റെ കൂടെ കളിക്കുന്നു. അതിനുശേഷം ഓഫീസർ നോപ്പിനെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. ഡച്ച് ഹാപ്പിയായി ഇരിക്കുന്ന കാണുമ്പോൾ ടാൻ അയാളോട് നിങ്ങൾക്ക് പേടി തോന്നില്ലേ, നമ്മുടെ പ്ലാനിൽ എന്തെങ്കിലും കുഴപ്പം വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. എല്ലാം ഓക്കെ ആകുമെന്ന് ഡച്ച് പറയുന്നു. നോപ്പ് പോയ ശേഷം പീറ്റ് സാഡായിട്ട് ഇരിക്കുന്നു. ഇത് കാണുന്ന കേറ്റും സൂര്യനും അവനടുത്ത് വന്നിരിക്കുന്നു. അച്ഛൻ കുറേ ദിവസത്തേക്കല്ലേ വെളിയിൽ പോയിരിക്കുന്നതെന്ന് പീറ്റ് അവരോട് ചോദിക്കുന്നു. നിന്നെ നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി കൊണ്ടുപോകാമെന്ന് സൂര്യൻ അവനോട് വാക്ക് പറയുന്നു. ഇത് കേൾക്കുന്ന പീറ്റിന് ഒരുപാട് ഹാപ്പിയാകുന്നു. അവൻ അവരെക്കൊണ്ട് പ്രോമിസ് ചെയ്യിച്ചിട്ട് അവരുടെ കൂടെ അകത്തേക്ക് കയറി പോകുന്നു. വഴിയിൽ വെച്ച് ഓഫീസറിൻ്റെ വണ്ടി ആരൊക്കെയോ അറ്റാക്ക് ചെയ്യുന്നു. അയാൾ വെളിയിലിറങ്ങി നോക്കുമ്പോൾ ഒരാൾ അയാൾക്ക് നേരെ ഗൺ പോയിൻ്റ് ചെയ്യുന്നു. ഇത് കാണുന്ന നോപ്പ് വണ്ടിയിൽ നിന്നും ഇറങ്ങിക്കൂടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ കുറേ ആളുകൾ വന്ന് അവനെ പിടിക്കുന്നു. അവരെല്ലാവരും ഓഫീസറിനെ അടിച്ച് ബോധം കെടുത്തിയ ശേഷം നോപ്പിനെ കൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഇത് ചെയ്യുന്നത് ഡൈമാണ്. ഈ ന്യൂസ് കേൾക്കുമ്പോൾ ഡച്ച് ഒരുപാട് ഹാപ്പിയാകുന്നു. അപ്പോൾ വിസൂട്ടും പെണ്ണും അവിടേക്ക് വന്നിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ നെക്ലസ് കാണിക്കുന്നു. ഡച്ച് ഷോക്കായിട്ട് ഈ നെക്ലസ് നോക്കുന്നു. പീറ്റ് സൂര്യന് ഫുഡ് വാരിക്കൊടുത്ത ശേഷം ഇനി അങ്കിൾ ആൺ കേറ്റിന് വാരിക്കൊടുക്കാൻ വേണ്ടി പറയുന്നു. സൂര്യൻ കേറ്റിനും ഫുഡ് വാരിക്കൊടുക്കുന്നു. അപ്പോൾ സുബോൺ അവിടെ വന്നിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സൂര്യനെ വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് അവനോട് ഓഫീസിൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയെന്നും അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാണ്, പക്ഷേ നോപ്പിനെ കാണാനില്ല എന്ന് പറയുന്നു. കേറ്റ് അവിടെ വന്നിട്ട് കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഡൈം സൂര്യനെ വിളിച്ചിട്ട് നിനക്ക് നോപ്പിനെ വേണമെങ്കിൽ ജംഗിളിൽ ഒറ്റയ്ക്ക് വരാൻ വേണ്ടി പറയുന്നു. സൂര്യൻ പോകാൻ തുടങ്ങുമ്പോൾ കേറ്റ് അവനോട് എങ്ങോട്ട് പോകുകയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ പീറ്റ് അവിടേക്ക് ഓടി വരുന്നു. സൂര്യൻ കേറ്റിനോട് പീറ്റിനെ കൂടി ഇരിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. വിസു ഡച്ചയോട് അതീതിന് നെക്ലസ് കാണിച്ച ശേഷം ഇപ്പോൾ അതീത് എവിടെയാണെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു. അതുമാത്രവുമല്ല, എൻ്റെ അച്ഛനെ കൊന്നയാളെ ഞാൻ ഉടനെ തന്നെ പിടിക്കുമെന്നും പറയുന്നു. എൻ്റെ അച്ഛനെ കൊന്നത് അതീതല്ല, പകരം ആൺ ശോഭയെ കൊന്നത് ആരാണോ അയാളാണ് എൻ്റെ അച്ഛനെ കൊന്നതെന്ന് വിസുട്ട് പറയുന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ടാൻ ചോദിക്കുമ്പോൾ എന്നോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഒരു ഫേമസ് ഡിസൈനറാണെന്ന് വിസുട്ട് പറയുന്നു. എന്ന് വെച്ചാൽ കിം അല്ലേ എന്ന് ഡച്ച് ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ വിസുട്ടും പെണ്ണും അങ്ങോട്ടിങ്ങോട്ടും പരസ്പരം നോക്കുന്നുണ്ട്. വെളിയിൽ വരുമ്പോൾ പെൺ വിസുട്ടിനോട് എങ്ങനെയെങ്കിലും നമുക്ക് എവിഡൻസ് കളക്ട് ചെയ്യണമെന്ന് പറയുന്നു. ടാൻ ഡച്ചയോട് വിസുവിൻ്റെ അച്ഛൻ്റെയും ആൺ ശോഭയുടെയും മരണത്തിൽ നിങ്ങളുടെയും കിമ്മിനെയും പങ്ക് എന്താണെന്ന് ചോദിക്കുന്നു. അവരെയും കൊന്ന് നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഡച്ച അതെ എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ടാൻ ഷോക്കാകുന്നു. സൂര്യൻ ജംഗിളിൽ വരുന്നു. നോപ്പിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും ഡൈം നോപ്പിനെ കൊല്ലാൻ വേണ്ടി തീ കത്തിക്കുന്നു.
സൂര്യൻ അവിടെ വന്ന് ഡൈമുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് നോപ്പിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴേക്കും കേറ്റ് അവിടേക്ക് വരുന്നു. നോപ്പ് അവരുടെ മുന്നിൽ വെച്ച് കത്തി മരിക്കുന്നു. ഇത് കണ്ട് കേറ്റിന്റെ ബോധം പോകുന്നു. ബോധം വരുമ്പോഴേക്കും അവൾ നോപ്പിനെ കുറിച്ച് ചോദിക്കുന്നു. ലോയി അവളോട് ഇന്നലെ നിനക്ക് ബോധമില്ലായിരുന്നു എന്നും ബോസാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, പക്ഷെ എന്നോട് വേറൊന്നും പറഞ്ഞില്ല എന്നും പറയുന്നു. കേറ്റ് അവിടെ നിന്ന് മെനീറ്റ് പോയിട്ട് സൂര്യനെ അവിടെയെല്ലാം അന്വേഷിക്കുന്നു. പക്ഷേ സൂര്യൻ വെളിയിലാണ്. ഫ്ലാഷ് ബാക്കിൽ ഡച്ച് സൂര്യൻ്റെ അച്ഛനോട് സോബയെ കൊന്നത് സൂര്യനാണെന്നും പിന്നെ നീ എന്തിനാണ് ഇത് ആക്സിഡൻ്റ് ആണെന്ന് പോലീസിനോട് കള്ളം പറയുന്നെന്ന് ചോദിക്കുന്നു. അതി ഡച്ചയോട് സൂര്യൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞ് ഡച്ചോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഡച്ച് ലാസ്റ്റ് സമ്മതിക്കുന്നു. പക്ഷേ പകരമായിട്ട് ഡച്ചയ്ക്ക് മറ്റൊരു കാര്യത്തിൽ അയാളുടെ ഹെൽപ്പ് വേണമെന്ന് പറയുന്നു. സൂര്യൻ ഡച്ചയുടെ വീട്ടിലെത്തുന്നു. അകത്തേക്ക് കയറാൻ പോകുമ്പോൾ സെക്യൂരിറ്റി അവനെ ബ്ലോക്ക് ചെയ്യുന്നു. അയാളെ തള്ളി മാറ്റിയിട്ട് സൂര്യൻ അകത്തേക്ക് കയറി പോയിട്ട് ഡച്ചയോട് നിങ്ങൾ എന്തിനാണ് നോപ്പിനെ കൊന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ നോപ്പിനെ കൊന്നിട്ടില്ല എന്ന് ഡച്ച പറയുമ്പോൾ സൂര്യയെ കൊന്നത് ഞാനാണെന്ന് നിങ്ങളെ നോപ്പിനോട് പറഞ്ഞതെന്ന് സൂര്യൻ ചോദിക്കുന്നു. താൻ നോപ്പിനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഡച്ച വീണ്ടും പറയുമ്പോൾ ഡൈം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ജോലി ചെയ്യുന്നത് എന്ന് സൂര്യൻ അവനോട് ചോദിക്കുന്നു. എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് ഡച്ച അവനോട് പറയുന്നു. എല്ലാവരും വെളിയിൽ പോകുമ്പോൾ ഡച്ച അവനോട് എനിക്ക് നിന്റെ ഏരിയയിലെ ഫുൾ ലാൻഡും വേണമെന്ന് പറയുന്നു. പോലീസ് സൂര്യൻ്റെ വീട്ടിലെത്തി കേറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നോപ്പിൻ്റെ മർഡർ നടന്ന സ്ഥലത്ത് നീ എങ്ങനെ എത്തിയെന്ന് അവർ അവളോട് ചോദിക്കുന്നു. താൻ സൂര്യനെ ഫോളോ ചെയ്തെന്നും തൻ്റെ ബ്രദർ കത്തി മരിക്കുന്നത് താൻ കണ്ടുവെന്നും അവൾ അവരോട് പറയുന്നു. ഡച്ച സൂര്യനോട് ഈ ഏരി ഉണ്ടാക്കാൻ വേണ്ടി നിന്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്ത ഞാനാണെന്നും അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവൻ്റെ കൂടെ നിന്നു. സോബയ്ക്ക് അവനെ ഇഷ്ടമല്ലാഞ്ഞിട്ടും ഞാൻ അവളെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിച്ചു. എന്നിട്ട് അവൻ്റെ സ്ഥലത്ത് ഓയിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ആരോടും പറഞ്ഞില്ല. ഇപ്പോൾ ആ ലാൻഡ് എല്ലാം നിന്റെ പേരിലാണ്. സത്യത്തിൽ ഇവിടെ ചീറ്റായത് ഞാനാണെന്ന് ഡച്ച പറയുന്നു. ആൺ സോബയെ കൊന്നത് നീ അല്ലേന്ന് ഡച്ചയോട് സൂര്യൻ ചോദിക്കുന്നു. നീ എന്നിട്ട് ആ കുറ്റം എൻ്റെ തലയിൽ വെക്കാൻ നോക്കിയില്ലേ എന്ന് സൂര്യൻ ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ തന്നെയാണ് അവളെ കൊന്നത്. സോബയുമായുള്ള വിവാഹത്തിന് ശേഷം ഈ ലാൻഡിൻ്റെ ഒരു പാർട്ണർഷിപ്പ് എനിക്ക് തരാമെന്ന് നിന്റെ അച്ഛൻ വാക്ക് തന്നതാണ്. പക്ഷേ സമയമായപ്പോൾ നിന്റെ അച്ഛൻ വാക്ക് മാറിയെന്ന് ഡച്ച അവനോട് പറയുന്നു. ഞാനല്ലോ ഇതൊന്നും ചെയ്തത്, പക്ഷേ നീ എന്തിനാണ് എന്നെ കുറ്റക്കാരനാക്കിയതെന്ന് സൂര്യൻ ചോദിക്കുന്നു. ഇത്രയും നാളും ഞാൻ പേടിച്ച് പേടിച്ചാണ് ജീവിച്ചതെന്ന് സൂര്യൻ പറയുന്നുണ്ട്. തീ കൊളുത്തിയത് ആരാണെന്ന് എനിക്കറിയില്ല, അവിടെ സൂര്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കേറ്റ് പോലീസിനോട് പറയുന്നു. നിന്റെ സമ്മതമില്ലാതെയല്ലേ നിന്നെ ഈ വീടിൻ്റെ ഓണർ ഇവിടെ താമസിപ്പിക്കാൻ നോക്കിയതെന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ കേറ്റ് അതെ എന്ന് പറയുന്നു. നോപ്പിനെ തീ കൊളുത്തി കൊന്നത് സൂര്യനാണെന്ന് നീ ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് തരുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും അവൻ എന്നെ ശല്യപ്പെടുത്തില്ല എന്ന് പോലീസുകാർ അവളോട് പറയുന്നു. നിനക്ക് ദേഷ്യപ്പെടണമെങ്കിൽ പോയി നിന്റെ അച്ഛനോട് കാണിക്കൂ, അയാൾ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. നീയും ഈ ഓയിലിനെ കുറിച്ച് ആരോടും പറഞ്ഞില്ല. നിന്റെ അച്ഛൻ തിരിച്ചു വരുന്ന നീ വെയിറ്റ് ചെയ്യല്ലേന്ന് ഡച്ച് ചോദിക്കുന്നു. എനിക്കറിയാം നീ ഏരിയ കയറി ചെയ്ത് ക്ഷീണിച്ചുവെന്ന്. നീ ഇതെല്ലാം എനിക്ക് തരികയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ലൈഫ് നിനക്ക് ജീവിക്കാമെന്ന് ഡച്ച് അവനോട് പറയുന്നു. സൂര്യൻ ഡച്ചയുടെ ദേഷ്യപ്പെട്ട് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ടാൻ അവനോട് നീയാണ് മിണ്ടാതിരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ ഗൺ പോയിന്റ് ചെയ്യുന്നു. സൂര്യനല്ല തീ കത്തിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കേറ്റ് അവിടെ നിന്നും എണീറ്റ് പോകാൻ വേണ്ടി തുടങ്ങുന്നു. പോലീസ് അവളെ തടയുന്നു. സൂര്യൻ ടാനോട് നിങ്ങൾ ചെയ്തതിന് നിങ്ങൾക്ക് തക്കതായി ശിക്ഷ ഞാൻ വാങ്ങിത്തരുമെന്ന് പറയുന്നു. എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഗൺ വാങ്ങിക്കുന്നു. ഞാൻ നിനക്ക് നല്ലൊരു ഓഫറാണ് തന്നത്, പക്ഷേ നീ അത് സ്വീകരിച്ചില്ല എന്ന് ഡച്ച് അവനോട് പറയുന്നു. ഇത് കേട്ട് സൂര്യൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഡച്ച് ഒരു റെക്കോർഡിംഗ് അവനെ കേൾപ്പിക്കുന്നു. ആ റെക്കോർഡിങ്ങിൽ നോപ്പ് സൂര്യനെ തീ കൊളുത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം ഡച്ച എന്ന് പറയുന്നു. ഓഫീസർ ഈ റെക്കോർഡിംഗ് കേറ്റിനെ കേൾപ്പിക്കുന്നു. എന്നിട്ട് സൂര്യനെതിരെ സ്റ്റേറ്റ്മെൻറ്റ് തരാൻ വേണ്ടി അവളോട് പറയുന്നു. ഈ വോയിസ് ക്ലിപ്പ് നീ എഡിറ്റ് ചെയ്താണെന്ന് സൂര്യൻ പറയുമ്പോൾ ഇത് സത്യമാണോ കള്ളമാണോ എന്ന് നീ പോലീസിനോട് പോയി പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയുന്നു. കാരണം ഈ ക്ലിപ്പ് ഞാൻ പോലീസിന് അയച്ചു കൊടുത്തുനിന്ന് ഡച്ച പറയുന്നു. ടാൻ ചിരിച്ചുകൊണ്ട് ഇപ്പോൾ കേറ്റിനോട് പോലീസ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുകയായിരിക്കും. അവൾ മിക്കവാറും പോലീസിനോട് നീ അവളുടെ ബ്രദറിനെ തീ കൊളുത്തി കൊന്ന കാര്യം അവൾ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കുമെന്നും പറയുന്നു. കേറ്റ് സാഡായിട്ട് ഇരിക്കുകയാണ്. വിസൂട്ടും പെണ്ണും ലോയിയോട് സംസാരിക്കുന്നു. വിസൂട്ട് പെണ്ണിനോട് പോയി കേറ്റിനോട് സംസാരിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ പെണ്ണിന് ഓഫീസറിൻ്റെ ഫോൺ വരുന്നു. പെൺ വിസൂട്ടിനോട് കേറ്റിനടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് അവൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. പീറ്റ് കേറ്റിനോട് എനിക്ക് അച്ഛനോട് സംസാരിക്കണമെന്ന് പറയുന്നു. ഇപ്പോൾ നിന്റെ അച്ഛൻ ബിസിയാണെന്ന് പറഞ്ഞുകൊണ്ട് കേറ്റ് അവിടെ നിന്ന് മെനീറ്റ് പോകുന്നു. വിസൂട്ട് അവളുടെ അടുത്ത് വന്നിട്ട് നീ പീറ്റിനോട് സത്യം എത്ര നാൾ മറച്ചു വെക്കുമെന്ന് ചോദിക്കുന്നു. അവനോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, ഇപ്പോഴാണ് അവന് അവൻ്റെ അമ്മ നഷ്ടമായത്, ഇപ്പോൾ അച്ഛനുമെന്ന് പറഞ്ഞിട്ട് കേറ്റ് കരയുന്നു. വിസൂട്ട് അവളോട് റിലാക്സ് ആകാൻ വേണ്ടി പറയുന്നു. അവൾ അവനെ ഹഗ് ചെയ്ത് കരയുന്നു. കുറച്ച് കഴിഞ്ഞ് വിസൂട്ടും പെണ്ണും കേറ്റിനോട് ഇതെല്ലാം ഡച്ചയാണ് ചെയ്തതെന്നും ഡച്ച സൂര്യനെ ജയിലിൽ അയക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്നും പറയുന്നു.
ആൺ സോബയും വിസുൺ ഡച്ചനെയും കൊന്ത് അയാളാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ അയാൾക്കെതിരെ ഒരു എവിഡൻസും ഇല്ല. ഓഫീസർ നേറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞത് ബാങ്കോക്കിൽ പോയിട്ട് കിം രുചിതരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ എന്നാണ്. ഞാൻ നിന്റെ കൂടെ ഇവിടെ നിൽക്കാം, വിസുട് പോയി വരുമെന്ന് പെൺ പറയുന്നു. അപ്പോൾ വിസുട് ഞാൻ കേറ്റിൻ്റെ കൂടെ നിൽക്കാം, നീ പോയി വരാൻ വേണ്ടി പെണ്ണിനോട് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി വരാൻ വേണ്ടി കേറ്റ് അവരോട് പറയുന്നു. സൂര്യൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ അവന് കൊടുക്കാൻ പാടില്ല എന്ന് കേറ്റ് പറയുന്നു. അവർ രണ്ടുപേരും ബാങ്കോക്കിലേക്ക് പോവുകയാണ്. വണ്ടിയിൽ വെച്ച് പെൺ ഓഫീസർ നേറ്റിനോട് സംസാരിക്കുന്നു. അപ്പോൾ വിസുട്ട് അവളുടെ കയ്യിൽ നിന്നും അവളുടെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് ഇപ്പോൾ നിനക്ക് ഫ്ലേർട്ടിനുള്ള സമയമല്ല എന്നും നോപ്പിൻ്റെ മട നടന്ന സമയമാണെന്നും പറയുന്നു. നിനക്ക് എന്നെ കണ്ടിട്ട് ഞാൻ സീരിയസ് ആണെന്ന് തോന്നില്ലേ എന്ന് പെൺ ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ സ്മൈൽ ചെയ്തു എന്ന് വിസുട്ട് പറയുന്നു. എപ്പോൾ സ്മൈൽ ചെയ്തു എന്ന് വിസുട്ടിനോട് പെൺ ചോദിക്കുമ്പോൾ നിന്റെ ഐസ് സ്മൈൽ ചെയ്തു എന്ന് വിസുട്ട് പറയുന്നു. നിനക്കതിന് എൻ്റെ കണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പെൺ ചോദിക്കുമ്പോൾ അവൻ ആ സൺഗ്ലാസ് എടുത്ത് മാറ്റിയിട്ട് നീ ഇപ്പോൾ എന്നോട് ആർഗ്യൂ ചെയ്തിരിക്കാൻ വേണ്ടി പറയുന്നു. പെൺ ദേഷ്യപ്പെട്ടിട്ട് ഇത്രയും സീരിയസ് ഫേസ് മതിയെന്ന് ചോദിക്കുമ്പോൾ വിസുട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിച്ച് അവിടെ നിന്നും പോകുന്നു. രാത്രിയിൽ സൂര്യൻ പിയാനോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം കേട്ട് കേറ്റ് അവൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവനോട് നീ ഇന്ന് എവിടെ പോയിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ ഡച്ചിയുടെ വീട്ടിൽ പോയിരുന്നു. അയാൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തത് ഞാൻ ചോദിക്കാൻ വേണ്ടി പോയതാണ്. പോലീസ് എന്നോട് എന്താണ് ചോദിച്ചതെന്ന് സൂര്യൻ അവളോട് ചോദിക്കുന്നു. തീ കൊളുത്തിയത് ആരാണെന്നാണ് എന്നോട് ചോദിച്ചതെന്ന് കേട്ട് പറയുന്നു. നീ എന്ത് ആൻസർ പറഞ്ഞു എന്ന് സൂര്യൻ ചോദിക്കുന്നു. തീ കൊളുത്തിയത് ആരാണെന്ന് ഞാൻ കണ്ടില്ല എന്ന് കേട്ട് പറയുന്നു. നീ ആ ഓഡിയോ ക്ലിപ്പ് കേട്ടല്ലോ, നീ അതിനെക്കുറിച്ച് എന്തു പറഞ്ഞു എന്ന് കേറ്റിനോട് സൂര്യൻ ചോദിക്കുന്നു. ഞാൻ എന്തു പറഞ്ഞു കാണുമെന്നാണ് നീ വിചാരിക്കുന്നതെന്ന് കേറ്റ് അവനോട് ചോദിക്കുന്നു. നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി സൂര്യൻ അവളോട് പറയുന്നു. കേറ്റ് ഒന്നും പറയാതെ അവിടെ നിന്നും പോകുമ്പോൾ സൂര്യൻ അവളുടെ പിറകെ പോയിട്ട് ഞാനാണ് നോപ്പിനെ കൊന്നത് എന്ന് നീ ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. നോപ്പിനെ കൊന്നത് നീ അല്ല എന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് നിന്നോട് ട്രസ്റ്റ് ഉണ്ട്, പക്ഷെ നിനക്ക് എന്നോട് ട്രസ്റ്റ് ഇല്ല. അതുകൊണ്ടല്ലേ നീ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് കേട്ട് ചോദിക്കുമ്പോൾ സൂര്യൻ അവളോട് സോറി പറയുന്നു. ഞാൻ ഒരുപാട് ടെൻഷനിലാണ്. സൂര്യനും നോപ്പിനെ കൊന്നത് ഞാനാണെന്നാണ് അവരെല്ലാവരും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നോപ്പിനെ കൊന്നത് ഞാനാണെന്നുള്ള എവിഡൻസും അവരുടെ കയ്യിലുണ്ടെന്ന് സൂര്യൻ പറയുന്നു. പീറ്റ് ഇത് കേൾക്കുന്നു. അങ്കിൾ പൂബിയർ എൻ്റെ അച്ഛനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരയുന്നു. കേറ്റ് അവൻ്റെ അടുത്ത് വന്നിട്ട് അത് സത്യമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ കരഞ്ഞു കരഞ്ഞ് അവൻ ബോധം കെട്ട് വീഴുന്നു. ഓഫീസർ നേറ്റ് കിമ്മിൻ്റെ അടുത്ത് വരുന്നു. നീ എപ്പോഴും അടിക്കിട്ടിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നതെന്ന് അവനെ കാണുമ്പോൾ കിം പറയുന്നു. ഇത് നിന്റെ അച്ഛൻ ചെയ്തതാണെന്നും നിന്നോട് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്നും അവൻ അവളോട് പറയുന്നു. എന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമല്ലേ കാണുന്നത്, നീ എന്നെ മിസ് ചെയ്തു എന്ന് അവൻ ചോദിക്കുന്നു. അവൾ ഒന്നും മിണ്ടാതെ പോകുമ്പോൾ അവൻ അവളോട് കായയെക്കുറിച്ച് പറയുന്നു. കിം ഡച്ചിയെ വിളിച്ചിട്ട് നിങ്ങൾ എന്നോട് ചെയ്തത് കായയോടും ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നു. നീ ഇതിൽ ഇടപെടണ്ട എന്ന് ഡച്ച പറയുമ്പോൾ ഞാൻ ഇടപെടണ്ടെങ്കിൽ അവളെ എൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടി സമ്മതിക്കാൻ വേണ്ടി കായ അച്ഛനോട് പറയുന്നു. ഗാർഡ്സ് അവളെ അകത്തേക്ക് അടുത്ത് വിടുന്നില്ല. അപ്പോൾ കിം ആ ഫോൺ അവരുടെ കയ്യിൽ കൊടുക്കുന്നു. ഡച്ച് അവരോട് അവളെ അകത്തേക്ക് അടുത്ത് വിടാൻ വേണ്ടി പറയുന്നു. കിമ്മിനെ കാണുമ്പോൾ കായ് ഓടി വന്ന് അവളെ ഹഗ് ചെയ്ത് കരയുന്നു. പീറ്റ് ഹോസ്പിറ്റലിലാണ്. കേറ്റ് അവിടേക്ക് വരുമ്പോൾ സൂര്യൻ അവളോട് ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നു. അവൻ അച്ഛനെക്കുറിച്ച് കേട്ടപ്പോൾ പെട്ടെന്ന് ഷോക്കായതാണ്, അല്ലാതെ അവന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവനോട് പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് കേറ്റ് പറയുന്നു. ഞാൻ പീറ്റിനോട് എല്ലാ കാര്യങ്ങളും പറയാമെന്ന് സൂര്യൻ പറയുമ്പോൾ നീ ഇപ്പോൾ പീറ്റിനോട് സംസാരിക്കണ്ട, ഞാൻ അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കേറ്റ് പറയുന്നു. നിനക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ, നീ അതൊക്കെ ചെയ്തോളൂ, പീറ്റിനെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് കേറ്റ് പറയുന്നു. അവൻ പോകാൻ തുടങ്ങുമ്പോൾ അവളോട് ഞാൻ നിനക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു, നീ കഴിക്കണമെന്ന് പറയുന്നു. ശരിയെന്ന് കേറ്റ് പറയുമ്പോൾ സൂര്യൻ അവിടെ നിന്നും പോകുന്നു. ഞാൻ വിചാരിച്ചത് നമ്മുടെ അച്ഛൻ നല്ലൊരു മനുഷ്യനാണെന്നാണ്, പക്ഷേ അദ്ദേഹം തീർത്തും ഓപ്പോസ്റ്റാണ്. ഇതുകൊണ്ടാണോ നീ വീട്ടിൽ നിന്നും ഓടിപ്പോയതെന്ന് കിമ്മിനോട് കായ് ചോദിക്കുന്നു. അച്ഛൻ അയാളുടെ ലാഭത്തിന് വേണ്ടി നമ്മളെ യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നിന്റെ കയ്യിൽ ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ, എൻ്റെ കൂടെ ബാങ്കോക്കിൽ ജീവിക്കുക. അപ്പോൾ ഓഫീസർ നേറ്റ് അവിടെ വന്നിട്ട് മറ്റൊരു ചോയ്സ് കൂടി ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുന്നു. അടുത്ത എപ്പിസോഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.